أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ زين؟ بخير؟ الحمد لله، ما شاء الله. في الفصل الماضي أننا درسنا أن نكتب ترجمة الحياة بمساعدة البيانات الشخصية، أليس كذلك؟ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ബയാനാത്ത് ഷഖ്സിയ തന്നാൽ എന്ത് ചെയ്യാൻ പഠിച്ചു? നമ്മുടെ ബയാനാത്ത് ഷഖ്സിയ എന്നാൽ തർജ്ജമത്തുൽ ഹയാത്ത് അല്ലേ, തർജ്ജമത്തുൽ ഹയാത്ത് എഴുതാൻ പഠിച്ചില്ലോ? പഠിച്ചു. അല്യവും ഹുനാക് നിഷാത്തുൻ ആഹർ, നിഷാത്തുൻ ആഹർ, ഇത് നമ്മൾ പ്രത്യേകമായി പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ്. മക്കള് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇരിക്കുമല്ലോ. ഓക്കെ, എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോക്കൂ. ഹുനാക് ഉമൂദാൻ, ഉമൂദാനി, രണ്ട് കോളുണ്ട് അല്ലേ. ഫിൽ ഫിൽ ഉമൂദുൽ അവൽ ഹുനാക് അൽ ജുംലത്തുൽ ഇസ്മിയ്യ വൽ ഫിൽ ഉമൂദുൽ സാനി അൽ ജുംലത്തുൽ ഫിഅലിയ്യ. മഹിയൽ ജുംല, ജുംല, ജുംല എന്താണ് മക്കളെ? ഹാദിഹി ഹിയ അൽ ജുംല, ഹദീഹിയ അൽ ജുംല അല്ലേ, ഇതൊരു ജുംലയാണ്. നമ്മൾ ഇപ്പോൾ ഇസ്മ് അല്ലെങ്കിൽ ഖലം എന്ന് പറഞ്ഞാൽ പേന, പേന, വെറും പേന അല്ലേ. പേന എന്ന് പറഞ്ഞാൽ ഒരു ജുംലയായില്ല, ഒരു സെന്റൻസ് ആയോ? ഇല്ല. ഖലമുൻ ജദീദ് എന്ന് പറഞ്ഞാലോ? അൽ ഖലമു ജദീദുൻ എന്ന് പറഞ്ഞാലോ? അൽ ഖലമു ജദീദുൻ, പേന പുതിയതാണ്. അപ്പോൾ അതൊരു നല്ല അർത്ഥമുള്ളൊരു സെന്റൻസായി മാറി അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കും മക്കളെ. അൽ ജുംലത്തുൽ ഇസ്മിയ, അൽ ജുംലത്തുൽ ഇസ്മിയ. മാഹുൽ ഇസ്മ്, ഇസ്മ എന്താണ് മക്കളെ? ഇസ്മ പേര് അല്ലേ. നമ്മുടെ ഈ ജുംല മക്കൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മകൾ പറഞ്ഞേ, എന്താണ് പ്രത്യേകത? ഇബ്നുക കസ്ലാൻ, ഇബ്നുക കസ്ലാൻ. ഈ ജുംലയുടെ ഈ മൻ ഖാല ഹാദൽ ഖൗൽ, ഇതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഖാല നാദിറുൽ മദ്രസ ലി ഉമ്മി തോമസ് ആൽവ എഡിസൺ അല്ലേ. തോമസ് ആൽവ എഡിസന്റെ, തോമസ് ആൽവ എഡിസന്റെ ഉമ്മയോട് എന്താണ് ആര് പറഞ്ഞു? നമ്മുടെ എച്ച് എം പറഞ്ഞ വാക്കാണ് അല്ലേ. എന്താ ഇതിനർത്ഥം? ഇബ്നുക്, ഇബിൻ, മൻഹുൽ ഇബിൻ, മകൻ. ഇബ്നുക്കി, നിങ്ങളുടെ മകൻ, കസ്ലാനുൻ, ഒരു മടിയനാണ്. നിങ്ങളുടെ മകൻ ഒരു മടിയനാണ് അല്ലേ. ഇതൊരു പൂർണ്ണ സെൻറ്റൻസ് ആണല്ലേ. ഈ സെൻറ്റൻസ് തുടങ്ങിയത് ഇബിൻ എന്ന വാക്കുണ്ടല്ലേ. ഇബിൻ എന്ന വാക്ക്, ഇബിൻ എന്ന വാക്ക് എന്താണത്? അതൊരു പ്രവൃത്തിയാണോ? ഇബിൻ എന്നാൽ മകൻ എന്നർത്ഥം. അതൊരു പേരാണല്ലേ, പേരാണല്ലേ. അപ്പോൾ ഈ സെൻറ്റൻസ് തുടങ്ങിയത് ഒരു പേരുകൊണ്ടാണ് അല്ലേ, പേരുകൊണ്ട്. എന്താണ് ആ പേര്? ഇബിൻ, ഇബിൻ അല്ലേ. ഇബിൻ ഒരു പേരല്ലേ, പേര്. അതെ, നോക്കൂ, ഇബിൻ എന്ന വാക്ക് ഒരു പേരാണ് അല്ലേ. ഇബിനുൻ മകൻ, കലമുൻ പേന. ഇവിടെ ഈ സെൻറ്റൻസിന് പകരം അൽ കലമു എന്നാണെങ്കിലും, അൽ കലമു എന്നാണെങ്കിലും അൽ കലം ഒരു പ്രവർത്തനമല്ല, അൽ കലം ഒരു പ്രവർത്തനമല്ല, ഒരു ഫിഅലല്ല. നമ്മൾ അറബി ഭാഷയിൽ ഒരു പ്രവർത്തനം എന്ന് പറയുന്നതിന് ഫിഅല് എന്നാണ് പറയുക. അതുകൊണ്ട് അതിവിടെ ആ ഫിഅല് എന്ന വാക്ക് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇബിൻ എന്ന വാക്ക് എന്താണ്? ഇബിൻ എന്ന വാക്ക് എന്താണ്? ഒരു ഇസ്മാണ്. ഇസ്മ കൊണ്ട് തുടങ്ങിയ വാചകങ്ങൾ നമ്മൾ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. സാറ് വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കും മക്കള്, ഉണ്ടോ? ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കും. ഒരു മിനിറ്റ് മക്കളെ, സാറതൊന്ന് വലുതാക്കട്ടെ. ആ അയ്യോ, ജുംല ഇസ്മിയ, ഇസ്മ കൊണ്ട്, ഒരു ഇസ്മ കൊണ്ട് തുടങ്ങിയ സെൻറ്റൻസ് എന്നാണ് ഇതിനർത്ഥം. ജുംലത്തുൻ ഇസ്മിയ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അൽ വർദ്ധ, മഹു അൽ വർദ്ധ. വർദ്ധ എന്താണ് മക്കളെ? വർദ്ധ എന്നാൽ പൂവ് അല്ലേ, നമ്മുടെ റോസാപ്പൂ. അസ്ഹറ അൽ വർദ്ധത്തു ജമീലത്തുൻ,
ജമീലത്തുൻ മഹിയൽ ജമീല, ആ ഭംഗിയുള്ളതാണ്. അപ്പോൾ ഈ അൽവർദ പൂവ് എന്നുള്ളത് ഒരു പേരാണല്ലേ, ഒരു ഇസ്മാണല്ലേ. പേര് പൂവ് അല്ലെങ്കിൽ മുഹമ്മദ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുസ്തകം ബുക്ക് പേന അത് അതുപോലൊരു പേരാണ് വർദയും. അപ്പോൾ ഇവിടെ ഈ ജുംല തുടങ്ങിയിരിക്കുന്നത് അൽ വർദ എന്നത് ഒരു ഇസ്മാണ് അല്ലേ മക്കളെ. അതെ, അൽ വർദ എന്ന വാക്ക് ഒരു ഇസ്മാണ്. അപ്പോൾ ഇവിടെ ഈ ജുംല തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ എന്താണ്, ഇസ്മ കൊണ്ട്. അങ്ങനെയുള്ള ജുംലകളെ നമ്മൾ ജുംല ഇസ്മിയ എന്നാണ് പറയുക. ജുംല ഇസ്മിയ, മക്കൾ ഓർത്ത് വെക്കണം, ഇത്ര ഓർത്താൽ മതി. ഇസ്മ കൊണ്ട് തുടങ്ങിയ സെൻറ്റൻസുകളെ അറബി ഭാഷയിൽ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയും. അൽ ജുംലത്തുൽ ഇസ്മിയ എന്നാണ് നമ്മൾ പറയുക. മനസ്സിലായ മക്കൾക്ക്? ഇവിടെ അതുപോലെയാണ് കേട്ടോ. ഇബ്നുക്കി, നിങ്ങളുടെ മകൻ കസ്ലാൻ മടിയനാണ് എന്നാണ്. എന്നാൽ അതേസമയം ഈ ജുംല നോക്കൂ, ഖറജത്ത്. ഖറജത്ത് എന്താ ഖറജത്ത് എന്ന് പറഞ്ഞാൽ? ഖറജത്ത് ഇത് നമ്മൾ പഠിച്ചതാണ്, പോയി അല്ലെങ്കിൽ ഇറങ്ങി എന്നാണ്. പോയി ഇമ്രഅത്തുൻ, ആ സ്ത്രീ പോയി. മിൻ സുഫത്തിൽ മദ്രസ, സ്കൂളിൻ്റെ വരാന്തയിൽ നിന്ന് പോയി. അപ്പോൾ ഖറജ എന്നുള്ളത് ഒരു പ്രവർത്തനമാണല്ലേ, ഒരു വെർബാണല്ലേ. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടില്ലേ വെർബ് എന്ന് അല്ലേ. ഇവിടെ എന്താണ് ഇസ്മ എന്നാണ്? നൗണ്. ഇത് വെർബ്. അപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാ? ഒരു വെർബ് കൊണ്ടാ ഈ ജുംല തുടങ്ങിയിരിക്കുന്നത്, ഒരു വെർബ് ഫിഅല് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഏതെങ്കിലും ജുംലകൾ ഇതുപോലെ ഫിഅല് കൊണ്ട് തുടങ്ങിയാൽ അതിനെ നമ്മൾ അൽ ജുംലത്തുൽ ഫിഅലിയ എന്നാണ് പറയുക. മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ ഇസ്മ കൊണ്ട് തുടങ്ങിയ ജുംലകളെ ജുംല ഇസ്മിയ എന്നും, ഫിഅല് കൊണ്ട് തുടങ്ങിയ ജുംലകളെ ജുംല ഫിഅലിയ എന്നും പറയും. ഓക്കെ, ഇനി ജുംല ഫിഅലിയയുടെ ഒരു പ്രത്യേകതയും കൂടി സാറ് പറഞ്ഞു തരാം. അവിടെ നോക്കൂ, അല്ല ജുംല ഇസ്മിയയിൽ എന്താണ് അതിൻ്റെ ആദ്യത്തെ ഭാഗത്തെ, ഇത് നിങ്ങൾ അഡ്വാൻസ്ഡ് ആണ്, കുറച്ച് മക്കൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മുബുത്തദ് എന്നാണ് പറയുക. ഈ വർദ്ധനെ നമ്മൾ മുബുത്തദ് എന്ന് പറയും, തുടക്കം. ഇത് ഖബർ ആണ്. ഓക്കെ, ഖബർ എന്നാണ് പറയുക. ആഖ്യ, ആഖ്യാതം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ജുംല, ഏതെങ്കിലും ജുംല ഇസ്മ കൊണ്ട് തുടങ്ങിയാൽ അത് ജുംല ഇസ്മിയ. എന്നാൽ ജുംല ഫിഅലിയ അതെന്തായിരിക്കും? എന്തായിരിക്കും? ഒരു ഫിഅല് കൊണ്ടാണ് തുടങ്ങുക. ഉദാഹരണം നോക്കൂ, ഷെരീബ. ഷെരീബ എന്നാൽ, ഷെരീബ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിച്ചു അല്ലേ. ഷെരീബ കുടിച്ചു. ആരെ കുടിച്ചത്? അൽവലദ്, കുട്ടി കുടിച്ചു. അൽ ഹലീബ്, പാല് കുടിച്ചു. അപ്പോൾ കുടിച്ചു എന്നത് ഒരു പേരല്ലല്ലോ, ഇസ്മല്ലല്ലോ. എന്തായാലും അതൊരു ഫിഅലാണ്. എന്താണ് ഫിഅല്? ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഫിഅല് കൊണ്ട് തുടങ്ങിയ വാക്കുകൾ ജുംല ഫിഅലിയ, ഇസ്മ കൊണ്ട് തുടങ്ങിയ വാക്കുകൾ ജുംല ഇസ്മിയ. അത്രയും മക്കൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി പാഠഭാഗത്തിൽ എപ്പോഴും സെൻറ്റൻസുകൾ നോക്കുക, അത് ജുംല ഇസ്മിയാണോ ജുംല ഫിഅലിയാണോ എന്ന്. അടുത്ത ഉദാഹരണം കൂടെ നോക്കൂ മക്കൾ. അലിയവും യൗമുൽ ഹുസ്ന ഫീ ഹയാത്തി. അലിയവും ഇന്ന്, അലിയവും ഇന്ന്, ഇന്ന് എന്നുള്ളത് എന്തായാലും ഒരു ഫിഅലല്ലല്ലോ, അതൊരു ഇസ്മാണ് അല്ലേ. അലിയവും യൗമുൽ ഹുസ്ന, ഇന്ന് ദുഃഖദിനമാണ്. ഫീ ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ അല്ലേ. അടുത്ത് നോക്കൂ, മിസ്ബാഹുൻ കഹ്റുബായിയുൻ. മിസ്ബാഹ് എന്താണ്? വിളക്ക്, ലൈറ്റ്. കഹ്റുബായിയുൻ, ഇലക്ട്രിക് ലൈറ്റ്. യുലിഉ, യുലിഉ എന്താണ്? യുലിഉ, തെളിയുന്നു. ഈ തെളിയുന്നു എന്നുള്ളത് ഒരു ഫിഅലാണ്. പക്ഷേ ഈ ഫിഅല് ഇസ്മിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്മ കൊണ്ട് തുടങ്ങിയത് കൊണ്ട് നമ്മളിതിനെ ജുംല ഇസ്മിയ എന്ന് തന്നെയാണ് പറയുക. ജുംല ഇസ്മിയയിൽ ചിലപ്പോൾ ഫിഅലുകൾ വരും. എവിടെ? ജുംലയ്ക്ക് ശേഷമായിരിക്കും വരിക, ഇസ്മിന് ശേഷമാണ് വരിക. ഇസ്മിന് ശേഷം വരുമ്പോൾ അത് ജുംല ഇസ്മിയ തന്നെയായിരിക്കും. എന്നാൽ ഈ ഈ ഫിഅല്, ഈ ഫിഅല് യുലിഉ എന്ന ഫിഅല്, യുലിഉ എന്ന ഫിഅല് ഇവിടെ വരികയാണെങ്കിൽ അർത്ഥം എന്താണ്? യുലിഉ മിസ്ബാഹുൻ കഹ്റുബായിയുൻ, അർത്ഥം ഒന്ന് തന്നെ. തുടക്കത്തിൽ വന്നാൽ ജുംല ഫിഅലിയ, ഇത് അവസ്ഥ, ഇത്
ഇസ്മിനു ശേഷം, ഈ ഇസ്മിനു ശേഷം വന്നതുകൊണ്ട് ജുംല ഇസ്മിയ. മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി ശ്രദ്ധിക്കണം, എന്നാലാണ് അത് കൃത്യമായി മനസ്സിലാവുള്ളൂ. അടുത്ത് നോക്കൂ. ഹിയ, ഹിയ അവൾ, അവൾ എന്നുള്ളത് ഒരു പേരല്ലേ. അതെ, ഹിയ കുദുവത്തി, അവൾ എൻ്റെ മാതൃകയാണ്. വഴ്ത്തിമാതി, എൻ്റെ താങ്ങുമാണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അടുത്ത് നോക്കിയാൽ കാലൽ വലതു, കാലൽ വലതു, കുട്ടി പറഞ്ഞു. കാല എന്നാൽ പറഞ്ഞു എന്നല്ലേ, അല്ലേ? പറഞ്ഞു എന്നുള്ളതൊരു ഫേലാണ്, ഇസ്മല്ല. ഇസ്മ ശേഷമാണ് വരുന്നു ഈ അൽ വലതു. കുട്ടി പറഞ്ഞു, ലി ഉമ്മിഹി, ഉമ്മയോട് പറഞ്ഞു എന്നാണ് അല്ലേ. ഇനി നോക്കിയേ, കളൽ വലതു, കള ചെലവഴിച്ചു. ചെലവഴിച്ചു എന്നുള്ളത് ഒരു ഇസ്മല്ല എന്തായാലും, അല്ലേ? അതൊരു ഫേലാണ്, ഒരു വെർബാണ്, ഒരു ക്രിയയാണ്. എന്താണ് കള ചെലവഴിച്ചു? അൽ വലതു, കുട്ടി ചെലവഴിച്ചു. അക്സർ ഔഖാത്തിഹി, അവൻ്റെ അധിക സമയവും. അപ്പം ഇതും ഫിഅൽ കൊണ്ട് തുടങ്ങിയതിന് നമ്മൾ ജുംല ഫിഅലിയ എന്ന് പറയും. ഓക്കെ, ഇൻതവറൽ വലതു, ഇൻതവറ, ഇൻതവറ പ്രതീക്ഷിച്ചു. അൽ വലതു പ്രതീക്ഷിച്ചിരുന്നു. അൽ വലതു കുട്ടി. ഷുറൂഖ ഷംസ്, സൂര്യൻ ഉദിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഫിഅലാണ്. അപ്പോൾ ഇത് ജുംല ഫിഅലിയാണ്. നമ്മളെ എക്സാമ്പിൾ ഇത് ഈ രണ്ട് സെൻറ്റൻസുകളും മിക്സ് ചെയ്ത് തരും, ഇത് പരസ്പരം കലർത്തി തരും. എന്നിട്ട് നിങ്ങളോട് ജുംല ഇസ്മിയയും ജുംല ഫിഅലിയയും രണ്ട് കോളങ്ങളിലായിട്ട് എഴുതാൻ പറയും. മക്കൾ അതിൻ്റെ ആശയം മനസ്സിലാക്കി എഴുതുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാഠഭാഗത്തിൽ ഇതുപോലുള്ള സെൻറ്റൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നോക്കൂ. ഇഷ്തകല ഹാദഷാബ്, ഇഷ്തകല ഹാദഷാബ്, ഈ എന്താണ് യുവാവ് ചെലവ്, എന്താണ് ജോലി ചെയ്തു. ഫി മുഖ്തബരിഹി, അവൻ്റെ അവൻ്റെ എന്താണ് പരീക്ഷണശാലയിൽ. ഇത് ജുംല ഫിഅലിയാണോ ജുംല ഇസ്മിയാണോ? ഇഷ്തകല അല്ലേ, ഇഷ്തകല ഇസ്മാണോ ഫിഅലാണോ? മാഷാല്ലാ, ഇത് ഫിഅലാണ്. അപ്പം ഇത് ജുംല ഫിഅലിയാണ് അല്ലേ. മാഷാല്ലാ, ഇവിടെ നോക്കൂ. ഹുവ, അവൻ തോമസ് ആൽഫ എഡിസൺ, അദ്ദേഹം തോമസ് ആൽഫ എഡിസൺ ആണ്. ഇവ ജുംല ഇസ്മിയാണോ ഫിഅലിയാണോ പറഞ്ഞു വയ്ക്കേ. പക്ഷേ അള്ളാ, ഈ ഹുവ എന്താണ്? ഇസ്മാണ്. അതുകൊണ്ട് ഇസ്മ കൊണ്ട് തുടങ്ങിയതുകൊണ്ട് ഇത് ജുംല ഇസ്മിയാണ് അല്ലേ. ഒന്നും കൂടി കാണിച്ചു തരാം മക്കൾ ഉദാഹരണങ്ങൾ. ഇവിടെ നോക്കൂ, ജുംല ഫിഅലി ആകുമ്പോൾ നോക്കൂ, ഫിഅൽ ഉണ്ടാകും. ഫാഇൽ നിങ്ങൾ നോക്കണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. തോറത്ത് പറന്നു. അന്നഹില, അന്നഹില ഹദീഹി അന്നഹില, നമ്മുടെ തേനീച്ച പറന്നു, തേനീച്ച പറന്നു. അപ്പോൾ തുടങ്ങിയത് എങ്ങനെയാണ്? തോറത്ത് പറന്നു എന്നുള്ളത് ഒരു ഫിഅലാണ്. അപ്പോൾ ഇത് ജുംല ഫിഅലിയാണ്. ഓക്കെ, നോക്കൂ. ഇതാണ് എന്താണ് അൻവാഉൽ ജുംല. രണ്ട് തരം ജുംലകളുണ്ട്, ജുംലകളുടെ ഇനങ്ങൾ. ഇത് മക്കൾ എഴുതിയെടുക്കണം. ജുംല ഫിഅലിയ, ജുംല ഫിഅലിയ, ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ, ക്രിയ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകൾ. തബുദ ഉബി ഫിഅലിൻ, അത് ഫിഅൽ കൊണ്ട് തുടങ്ങും. ജുംല ഇസ്മിയ, തബുദ ഉ ബി ഇസ്മിൻ, ഇസ്മു കൊണ്ട് തുടങ്ങും. അത്രയും മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ നമ്മൾ ഇതിൻ്റെ പഠിച്ചു കഴിഞ്ഞു. മക്കൾ നന്നായി ഒന്നും കൂടി ക്ലാസ് കേട്ട് നോക്കുക. പാഠഭാഗങ്ങളിലെ അത്തരത്തിലുള്ള എന്താണ് സെൻറ്റൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇൻഷാല്ലാ ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും മഅസ്സലാം.